എല്ലാവർക്കും AMSയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലൂ ഗൺ മേടിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മളൊരു ഗ്ലൂ ഗൺ വാങ്ങി, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. 440 രൂപയായി. ഗ്ലൂ സ്റ്റിക്ക് ഉൾപ്പെടെ 50 ഗ്ലൂ സ്റ്റിക്കും ഉണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. പുറത്തെടുത്തു, ഒരു കാർഡൊക്കെ ഉണ്ട്. കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞ് ഫീഡ്ബാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാർഡാണെന്ന് തോന്നുന്നു. പിന്നെ ഗ്ലൂ സ്റ്റിക്കും ഗ്ലൂ ഗണ്ണും ഇങ്ങനെ ഒരുമിച്ച് സീൽ ചെയ്തിട്ടാണ് വെച്ചേക്കണത്. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റി, രണ്ടും വേറെ വേറെ ആക്കിയിട്ടുണ്ട്. കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മൂച്ചുള്ളൊരു സിസ്റ്റർ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. നമുക്ക് വേഗം തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 50 സ്റ്റിക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിക്കിന് മേടിച്ച് പൈസകളുണ്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഫ്രീ ഉള്ളതാണ് കേട്ടോ. 440 രൂപയാണ് വില. പിന്നെ 40 രൂപ ഡെലിവറി ചാർജാണ് കേട്ടോ. അപ്പോൾ 400 രൂപയാണ് പ്രൊഡക്റ്റിന് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ ഇതാണ്. ഒരു ബോക്സിലിട്ടിട്ട് അവർ 2 തവണ പ്ലാസ്റ്റിക് സീലൊക്കെ ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന സംഭവമാണ്. ഗ്ലൂ സ്റ്റിക്കല്ല, അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സ്റ്റിക്കാണ്. നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. നമുക്കത് ആ ഒരു ഇതും കൂടെ കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്ലൂ ഗൺ. ലോങ് വയറൊക്കെ ഉള്ളതാണ്. അതിലൂടെ ഗ്ലൂ സ്റ്റിക്ക് ഇട്ടിട്ട് പ്ലഗിൽ കുത്തുമ്പോഴാണ് ഗ്ലൂ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പം ഇതാണ് ഗ്ലൂ ഗണ്ണിൻ്റെ അൺബോക്സിങ്. നമുക്കത് കുത്തി വെച്ചിരിക്കുകയാണ്. സ്റ്റിക്ക് ഇട്ടിട്ട് കുത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് സ്റ്റിക്ക്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലിതൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളൊരു കാർഡ്ബോർഡ് പീസ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ പുറത്തേക്കാകുമ്പോൾ അതിനകത്തേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് കാർഡ്ബോർഡ് പീസ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ചിലതിനെ അങ്ങനെ കാണില്ല കേട്ടോ. നമ്മൾ കുത്തിക്കഴിയുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനെ പ്രീ ഹീറ്റ് ചെയ്യണം, 5 മിനിറ്റ് to 8 മിനിറ്റ്. അപ്പോൾ നമ്മൾ പ്ലഗിൽ കുത്താണ് എന്നിട്ട് നമ്മൾ സ്വിച്ച് ഇടുക. കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എർത്തൊക്കെ ഉള്ള ഗ്ലൂ ഗണ്ണാണെങ്കിൽ എർത്തടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക കേട്ടോ. നല്ല പുറത്ത് പോകുന്ന പശയാണെങ്കിൽ നല്ല ഹോട്ടായിട്ടുള്ള ഗ്ലൂ ആണ്. കൈയൊക്കെ പൊള്ളണ നല്ല സാധ്യതയുണ്ട്. നല്ലപോലെ ഒട്ടുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു സംഭവം തേങ്ങയുടെ മുകളിലുള്ള സംഭവം, ഒരു ബിയർ ബോട്ടിലാണ് നമ്മൾ പെയിൻറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ ഞാനിതേ വേറൊരു സംഭവം ഒട്ടിച്ചായിരുന്നു, പക്ഷേ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് എന്നെ ഇന്ന് മിസ്സായിപ്പോയി. നടുക്ക് കുറച്ച് ചായപ്പൊടിയൊക്കെ, ചായയിലിടുന്ന പൊടിയൊക്കെ വൃത്തിയായി കഴുകി അത് ഉണക്കിയെടുത്തിട്ട് വേർത്തച്ച നല്ല ഉണക്കിയെടുത്തൊക്കെ ഒട്ടിച്ചതാണ് നടുക്ക് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലവർ ആയിരുന്നു അത്. അപ്പോൾ നമ്മളിതേ കുത്തിയിട്ടേക്കാണ്. അപ്പോൾ നമ്മളിൽ നമ്മുടെ സ്വിച്ച് ഓണാക്കിയപ്പോൾ അതിനൊരു റെഡ് ലൈറ്റ് തെളിഞ്ഞു. സ്വിച്ച് ഓണാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ ഓൺ ഓഫ് ബട്ടണിൽ ഓൺ എന്നുള്ളത് ഇന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഗ്ലൂ പുറത്തേക്ക് വരുള്ളൂ. അപ്പം ചിലത് കുറേ അധികം വാൾട്ടുള്ളതാണെങ്കിൽ വേഗം തന്നെ ഗ്ലൂ പുറത്തേക്ക് വരും. ഇതൊരു 5 മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മുടെ ഗ്ലൂ പയ്യെ പുറത്ത് വന്നു തുടങ്ങി. ഇപ്പോൾ ഞാൻ ട്രിഗർ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തപ്പോൾ നല്ലതുപോലെ ഗ്ലൂ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ബോട്ടിലെടുത്തു കുറച്ച് ഗ്ലൂ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ അവൻ നോക്കണം കേട്ടോ. നല്ല ചൂടുള്ളതാണ്. പിന്നെ നമ്മളൊരു ഓയിൽ പേപ്പറിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതായത് തന്നെ പൊളിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്ത് സാധനം വേണമെങ്കിലും ഒട്ടിക്കാം. കാർഡ്ബോർഡ്, ഗ്ലാസ്, പേപ്പർ, എന്തോ എല്ലാം ഒട്ടിക്കാം. പക്ഷേ നല്ല നൈസായിട്ടുള്ളതൊക്കെ ഒട്ടിച്ചാൽ, തുണി അങ്ങനെയൊക്കെ ഒട്ടിക്കാം കേട്ടോ. നൈസായിട്ടുള്ള ഒട്ടിച്ചാൽ ചിലപ്പോൾ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ ഞാനാണെങ്കിൽ താമസിച്ചാണ് സംഭവം വെച്ചത്. വേഗം തന്നെ അത് വെക്കുക, ഒട്ടിക്കുക. ചിലപ്പോൾ ഇത് പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട്, അത് ഒട്ടിയില്ല. അപ്പോൾ നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ കൊത്ത ഗ്ലൂ വെച്ച് അപ്പം തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കണം. എന്നാലാണത് ഒട്ടുള്ളൂ. കൊണ്ടോ ഒട്ടിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വെച്ചില്ല, കുറച്ച് നേരം കഴിഞ്ഞാണ് വെച്ചത്. അതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു ബിൽഡിങ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു കാർഡ്ബോർഡ് പീസിലേക്ക് ഞാൻ കുറച്ച് ഗ്ലൂ ഗൺ തേച്ച് ഒട്ടിച്ചു. സൂപ്പറായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മറ്റേത് ഒട്ടിക്കാം. അപ്പോൾ അത് ഞാൻ അതിനകത്തും കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തപ്പം അതും വേഗം തന്നെ വെച്ചപ്പം അതും അപ്പോൾ തന്നെ വേഗം ഒട്ടിക്കിട്ടിട്ട്. അപ്പോൾ നമ്മൾ 2 സംഭവങ്ങൾ ഒട്ടിച്ചെടുത്തു. നല്ല ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് കുറവേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ.
അപ്പോൾ ഗ്ലോ സ്റ്റിക്ക് ഗ്ലൂഗൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇത് മേടിക്കുക, ഗ്ലോ സ്റ്റിക്ക് ഉള്ളത് നോക്കി മേടിക്കുക. അപ്പം എനിക്ക് 50 സ്റ്റിക്കാണുള്ളത് ഒരെണ്ണം ഞാൻ എടുത്തു. അപ്പോൾ നല്ല സ്റ്റിക്കാണ് കേട്ടോ. സ്റ്റിക്കൊക്കെ വേഗം തീരാറും തീരും ചിലപ്പോൾ, നമ്മൾ ഒത്തിരി യൂസ് ചെയ്താലുണ്ടല്ലോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.